ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഗ്രഹചാരഫലത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം അഥവാ ഗുരു ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശനിയുടെ ചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഗ്രഹചാരഫലങ്ങൾ ചിന്തി ചെയുന്നത് നമ്മുടെ ഗ്രഹനിലയില് ജന്മക്കൂറിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ജന്മക്കൂറിന്റെ വിവിധ ഭാവങ്ങളിൽ ശനി ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഗ്രഹചാരഫലം അറിയുന്നതിന് നമ്മുടെ കൈവശം ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത് ഏറ്റവും പുതിയ ഗ്രഹനിലയാണ് ഈ ഏറ്റവും പുതിയ ഗ്രഹനില നമ്മുടെ കലണ്ടറിൽ ലഭ്യമാണ് അതുപോലെ തന്നെ പഞ്ചാംഗത്തിന്റെ സഹായത്താലോ അതുമല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റുകളുടെ സഹായത്താലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രഹനില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ ഒരു ഉദാഹരണം കാണിക്കുന്നതിന് ഒരു പഴയ ഗ്രഹനിലയാണ് എടുത്തിട്ടുള്ളത് ശനി അഥവാ മന്ദൻ ജന്മക്കൂറ് നിൽക്കാണ് അല്ലെങ്കിൽ ജന്മക്കൂറിൻ്റെ ഒന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ജന്മശനിയാണ് അല്ലെങ്കിൽ ഏഴര ശനിയുടെ കാലഘട്ടമാണ് ഈ സമയം രോഗങ്ങൾ അതുപോലെ തന്നെ വിഷഭയം ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വിയോഗം വിരഹം ഒക്കെ ഉണ്ടാവുക അന്യദേശ സഞ്ചാരം അതുപോലെ തന്നെ സ്വജനങ്ങളെ വേർപിട്ട് താമസിക്കുക സ്വജന വേർപാട് ധനനാശം അതുപോലെ തന്നെ വസ്തുവകകൾ നശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ശനി ചാരവശാൽ ജന്മക്കൂറിന്റെ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണത് പലതരത്തിലൂടെ ധനനാശം അതുപോലെ തന്നെ സുഖം ലഭിക്കാതെ വരിക ശക്തി കുറവ് ശരീരത്തിന് ബലക്ഷയം സംഭവിക്കുക കണ്ണിന് രോഗങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ പരീക്ഷകളിൽ പരാജയം വാക്കുപിഴ ഉണ്ടാവുക മറ്റുള്ളവരുമായിട്ട് ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കാവുന്ന ഒരു കാലഘട്ടം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാവുന്ന കാലഘട്ടം ഒക്കെയാണ് ചാരവശാൽ ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം ജന്മക്കൂറിന്റെ മൂന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സ്ഥാനപ്രാപ്തി അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്നുള്ള ലാഭം അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നുള്ള ലാഭം കച്ചവട ലാഭം അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ ആരോഗ്യം വർദ്ധിക്കുക രോഗങ്ങൾ ശമിക്കുക അതുപോലെ തന്നെ വൃത്യന്മാരുക ധാരാളമായിട്ട് ഉണ്ടാവുക ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടുക വിചാരിക്കുന്ന എല്ലാം സാധിക്കുക തുടങ്ങിയ ഫലങ്ങളാണ് ജ്യോതിഷം പറയുന്നത് ജന്മക്കൂറിന്റെ മൂന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലയളവ് ഏറ്റവും ശുഭകരമാണ് ജന്മക്കൂറിന്റെ നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ മനോദുഖം വളരെയധികം ഉണ്ടാവുക മനസ്സിന് സങ്കടം അതുപോലെ ധനനഷ്ടം എല്ലാവരോടും കലഹം സുഖാനുഭവങ്ങൾ ഹനിക്കപ്പെടുക അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഇല്ലാതെ ദുഃഖം വർദ്ധിക്കുക ഭാര്യ അതുപോലെ ഭർത്താവ് ബന്ധുക്കള് മക്കള് അതുപോലെ ധനം ഇവർക്കൊക്കെ ആപത്തുണ്ടാവുക ധനം നശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ജന്മകൂറിന്റെ അഞ്ചാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ദ്രവ്യം ബുദ്ധി പുത്രന്മാര് അല്ലെങ്കിൽ മക്കൾ ഇവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറയപ്പെടുന്നു പലതരത്തിലുള്ള മനോവിഷമതകൾ ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വരും കോപം വളരെയധികം വർദ്ധിക്കും അതുമൂലം ശത്രുത മറ്റുള്ളവരിൽ നിന്ന് ഉടലെടുക്കും ഇതൊക്കെയാണ് ജന്മകൂറിന്റെ അഞ്ചാം ഭാവത്തിൽ കൂടി ശനി ചാരവശാൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളായിട്ട് പറയപ്പെടുന്നത് ജന്മകൂറിന്റെ ആറാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ എല്ലാവിധ സുഖങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കളൊക്കെ മിത്രഭാവത്തിലേക്ക് വരും അല്ലെങ്കിൽ ശത്രുക്കളെ അമർച്ച ചെയ്ത് വിജയം നേടാനായിട്ട് ജാതകന് സാധിക്കും അല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും അതുപോലെ കാര്യവിജയം കാര്യപ്രാപ്തി ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ജന്മക്കുറിൻ്റെ ഏഴാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ടൊരു അവസ്ഥയാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് മക്കൾക്ക് ഒക്കെ രോഗം ഉണ്ടാകാവുന്ന സമയമാണ് ഭർത്തൃ സ്ത്രീജനങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റു പരപുരുഷന്മാർ വഴി പലതരത്തിലുള്ള മാനനഷ്ടം ഉണ്ടാവുക അതുപോലെ തന്നെ ദൂരദേശ സഞ്ചാരം ഉണ്ടാവുക അലച്ചിലുണ്ടാവുക എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദത തടസ്സം ഒക്കെ ഉണ്ടാവുക തൊഴിലിൽ അഭിവൃദ്ധിപ്പെടാതെ വരിക പൈസ ലഭിക്കാതെ വരിക പഠനത്തിൽ അലസത ഉണ്ടാവുക ഇതൊക്കെ തന്നെ ശനി ജന്മകൂറിന്റെ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ജന്മക്കൂറിന്റെ എട്ടാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നത് പുത്രന്മാർക്കും പശുക്കൾക്കും ബന്ധുക്കൾക്കും ധനത്തിനും നാശം ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് അഷ്ടമത്തിലെ ശനി അത്യധികം കഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ആയിരിക്കുമെന്നാണ് പ്രധാനമായിട്ട് പറയപ്പെടുന്നത് അതുപോലെ തന്നെ രോഗങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ വർദ്ധിക്കുന്ന കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും വീട്ടിൽ കൂടി ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഒൻപതാം ഭാവത്തിൽ ശനി നിന്നാൽ ദാരിദ്ര്യ ദുഃഖവും ധർമ്മ പ്രവൃത്തികൾക്ക് തടസ്സവും പിതൃ തുല്യരായവർക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം അത്യധികം ദുഃഖം നിറഞ്ഞതായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് പത്താം ഭാവത്തിൽ കൂടി ശനി ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ദുർവ്യാപാരങ്ങളിൽ ഏർപ്പെടുക അതുവഴി പ്രശ്നങ്ങൾ ഉണ്ടാവുക ദുഷ്പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുക ധനനാശം സംഭവിക്കുക അലച്ചില് തൊഴിൽ നഷ്ടം സംഭവിക്കുക സ്ഥാനഭ്രംശം അതുപോലെ തന്നെ മാനനഷ്ടം രോഗം ദുരിതം ദുഃഖം ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പത്താം ഭാവത്തിൽ കൂടി ശനി ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി ചാരവശം സഞ്ചരിക്കുമ്പോൾ പല വിധത്തിലുള്ള സൗഖ്യം ഉണ്ടാകും പരസ്ത്രീ സംഗമം അല്ലെങ്കിൽ അതുപോലുള്ള സുഖങ്ങൾ വർദ്ധിക്കുക ധനവും സർവകാര്യ വിജയവും വലിയ കീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുപോലെ ശത്രുക്കളുമായിട്ട് രമ്യതയിലേക്ക് എത്തിച്ചേരാനൊക്കെ ഒരു കാലഘട്ടമാണ് അവരിൽ നിന്ന് വളരെയധികം ലാഭങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ശനി ചാരവശാൽ ജന്മക്കൂറിൻ്റെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാർക്ക് രോഗമുണ്ടാവുക അതുപോലെ തന്നെ ഭാര്യയ്ക്ക് രോഗമുണ്ടാവുക അലച്ചിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ വരിക ബന്ധുക്കൾക്ക് ആവത് സംഭവിക്കുക ശത്രുക്കൾ വർദ്ധിക്കുക മനോവിഷമം വർദ്ധിക്കുക മനസ്സിന്റെ ഭാരം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ശനി ചാരവശാൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകും നമുക്കറിയാം ഏഴരണ്ട് ശനിയുടെ തുടക്കമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ശനിയുടെ ചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെ കുറിച്ചും ചാരവശാലുള്ള ഫലങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ വീഡിയോകൾ കൂടി കണ്ട് മനസ്സിലാക്കുക നമ്മൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഫലിക്കണമെന്നില്ല കാരണം മറ്റ് ഗ്രഹങ്ങൾ കൂടി ചാരവശാൽ അനുകൂല ഭാവങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ദൈവാധീനമൊക്കെ വളരെയധികം ഉയർന്ന സ്ഥിതിയിലാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും നിങ്ങളെ അലട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഗോചരഫലങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതിനെ എല്ലാം വെച്ചുകൊണ്ട് വേണം ചിന്തിക്കാൻ ഗോചരഫലങ്ങൾ എന്ന ആ ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം